കെ എം ഷാജിയോടും ഈ ഷാഫിയോടും ഹോമസെക്ഷുവാലിറ്റി ക്രൈമാണെന്നും പ്രകൃതി വിരുദ്ധമാണെന്നൊക്കെ പറയുന്ന കാഴ്ചപ്പാടുള്ള മനുഷ്യരോട് ഞങ്ങൾക്ക് തികച്ചും പുച്ഛവും അവരോട് സഹതാപവും മാത്രമാണ് പിന്നെ ഈ സ്വർഗരതി പ്രകൃതി വിരുദ്ധമാണ് എന്നുള്ള ചർച്ച വളരെ പഴയ ചർച്ചയാണ് തൊണ്ണൂറുകളുടെ ആരംഭത്തിൽ ഫെമിനിസ്റ്റ് മൂവ്മെന്റും ക്യൂർ മൂവ്മെന്റും കേരളത്തിൽ ശക്തിപ്പെട്ടു വരുന്ന സമയത്ത് തൊട്ട് ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ് ഇത് പ്രകൃതി വിരുദ്ധമാണെന്ന് ആരാണ് എൽ ജി ബി ടി മനുഷ്യരെന്നും അവരെങ്ങനെ ജീവിക്കുന്ന വ്യക്തികളാണെന്നും ഇവിടെ എല്ലാവർക്കും അറിയാം ഈ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സ്കൂളിലെ ഡിബേറ്റിന് ഇട്ട് കൊടുക്കുന്ന ഒരു വിഷയം പോലെ മാത്രമാണ് എനിക്ക് ഇതിനെ കാണാൻ സാധിക്കുന്നത് ഒന്ന് സ്വവർഗരഥി പ്രകൃതി വിരുദ്ധമാണ് എന്ന് ഇയാൾ പറയുന്നുണ്ടല്ലോ എങ്കിൽ എന്താണ് പ്രകൃതി സഹജമായിട്ടുള്ള രതി എന്താണ് ഈ ഒരു ഒരാണും പെണ്ണും റീപ്രൊഡക്ഷനു വേണ്ടിയിട്ട് ചെയ്യുന്ന ലൈംഗിക പ്രവൃത്തിയെ ഇവര് പ്രകൃതി സഹജം എന്ന് പറയുന്നുണ്ട് എങ്കിൽ ഈ ഈ റീപ്രൊഡക്ഷന് വേണ്ടി അല്ലാതെ ഇവർ ചെയ്യുന്ന സെക്സ് പ്രകൃതി സഹജമാണോ അത് പ്രകൃതി വിരുദ്ധമല്ലേ ഒരു കൺസെന്റോടുകൂടി പ്രായപൂർത്തിയായ രണ്ട് വ്യക്തികൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ അത് വൈകൃതമാണ് എന്ന് പറയുന്ന ഇവർക്കെന്താണ് അവകാശം പ്രായപൂർത്തിയായ കൂടി രണ്ട് വ്യക്തികൾ ചെയ്യുന്ന സെക്സിൽ ആരുടെ അംഗീകാരമാണ് വേണ്ടത് ഇവരുടെ ഒരു അംഗീകാരവും നമുക്ക് ആവശ്യമില്ല ഇദ്ദേഹം പറഞ്ഞു പ്രകൃതിയാണ് എന്ന് ഈ പ്രകൃതി വന്നിട്ട് ഇയാളോട് പറഞ്ഞു ഞങ്ങൾ ചെയ്യുന്ന സെക്സ് പ്രകൃതി വിരുദ്ധമാണ് എന്ന് ഇയാളോട് പ്രകൃതി വന്നിട്ട് പറഞ്ഞോ എന്താണ് പ്രകൃതി ദത്തമായത് പ്രകൃതിയിലുള്ള എല്ലാവരും പ്രകൃതിദത്തമായ ആളുകൾ തന്നെയാണല്ലോ ഒന്ന് പ്രകൃതി വിരുദ്ധമാണ് എങ്കിൽ ഇതിന് എന്ത് സയന്റിഫിക് പ്രൂഫാണ് നിങ്ങൾക്ക് തരാൻ പറ്റുന്നത് ഇത് പ്രകൃതി വിരുദ്ധമാണ് എന്നുള്ള രീതിയിൽ എന്ത് ഈ ഹോമോസെക്ഷുവാലിറ്റി പ്രകൃതി വിരുദ്ധമാണ് എന്നതിന് എന്ത് സയന്റിഫിക് പ്രൂഫാണ് നിങ്ങൾക്ക് തരാൻ സാധിക്കുന്നത് ഇത് സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് ബയോളജിക്കലി സംശയം മുഴുവൻ ആയി മാറും അല്ലെങ്കിൽ ഹോമോസെക്ഷുവാലിറ്റി നാട്ടിലാകെ പരക്കും എന്നൊക്കെയാണ് പലരും പ്രകടിപ്പിക്കുന്ന ആശങ്ക അങ്ങനെയാണോ നിങ്ങളുടെ പഠനങ്ങളിൽ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ ലോകമാകെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട പഠനങ്ങളിൽ നിന്ന് ബോധ്യപ്പെട്ടു നമുക്കില്ല കാരണം പുതിയ ജനറേഷന് കൃത്യമായ ധാരണയുണ്ട് എന്താണ് ജെൻഡർ എന്താണ് സെക്സ് എന്താണ് സെക്ഷുവാലിറ്റി ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റി അത് സ്വയം തീരുമാനിക്കേണ്ടതാണ് എന്നും സെക്ഷൽ പ്രിഫറൻസ് അയാളുടെ മാത്രം വ്യക്തിപരമായ ഒരു കാര്യമാണ് എന്നും പുതിയ ജനറേഷന് കൃത്യമായ ധാരണയുണ്ട് ഈ പഴയ ജനറേഷനിലുള്ള ഈ കെ എം ഷാജിയെ പോലെയുള്ള ഷാഫിയെ പോലെയുള്ള ആളുകൾ തന്നെയാണ് പറയുന്നത് റേപ്പിനെ ന്യായീകരിക്കുന്നു സെക്ഷൽ വയലൻസിനെ ന്യായീകരിക്കുന്നു ഇവർ പറയുന്നതിലെ നെല്ലും പതിരും തിരിച്ചറിയാനുള്ള കഴിവുള്ള ഒരു ജനറേഷൻ തന്നെയാണ് വളർന്നു വരുന്നത് എൻ്റെ കുടുംബത്തിൽ കുട്ടികളുണ്ട് ഞാൻ ഒരു ഇന്റർസെക്സ് ആയിട്ടുള്ള മിശ്രലിംഗാവസ്ഥയിൽ ജനിച്ച പുരുഷനായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്റെ കുടുംബത്തിലെ കുട്ടികൾ എന്നെ കണ്ടാണ് വളരുന്നത് അവർക്ക് കൃത്യമായ ധാരണയുണ്ട് ഇതിനെ പറ്റി എന്താണ് സെക്സ് ജെൻഡർ എന്നതിനെ സെക്ഷുവാലിറ്റിപ്പറ്റി പുതുതലമുറക്ക് ധാരണയുണ്ട് ഇവർ പറ്റി വേവലാതിപ്പെടേണ്ട കാര്യമൊന്നുമില്ല എല്ലാവർക്കും സെൻസിറ്റൈസ്ഡ് ആയ ഒരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത് ഇത് പ്രകൃതി വിരുദ്ധമാണെന്ന് പറയാനായിട്ട് ഇവർക്ക് എന്താണ് ഇത് വിരുദ്ധമാണ് ഒന്നാമത്തെ കാര്യം ഇവർ പറയുന്നു മതം അംഗീകരിക്കുന്നില്ല പുതു തലമുറയിൽ ജെൻഡർ കൺഫ്യൂഷൻ ാക്കുന്നു എന്ന് പുതു തലമുറയ്ക്ക് അത്തരത്തിലൊരു ജനറൽ കൺഫ്യൂഷനും ഇല്ല ഇവര് ഇവരെങ്ങനെയാണ് ഇവര് സ്വയം ആണാണ് എന്ന് ഇവരെങ്ങനെയാണ് മനസ്സിലാക്കിയത് അല്ലെങ്കിൽ കെ എം ഷാജി ആണാണെന്നോ ഷാഫി ആണോ പെണ്ണോ ആണെന്നോ ഇയാൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത് അത് ജനിക്കുമ്പഴേ ആരെങ്കിലും പറഞ്ഞു കൊടുത്തു അങ്ങനെ ഞാനൊരാണായി എന്നാണോ ഇയാൾ പറയുന്നത് സ്വയം മനസ്സിലാക്കണം ഞാൻ ആരാണ് എന്നും എന്നിൽ എത്രത്തോളം സ്ത്രൈണതയുണ്ട് എത്രത്തോളം പൗരുഷമുണ്ട് എന്നും സ്വയം മനസ്സിലാക്കേണ്ടതാണ് ഒരു വ്യക്തിക്ക് സ്വയം ആണെന്നോ പെണ്ണെന്നോ ട്രാൻസ്ജെൻഡർ എന്നോ സ്വയം മനസ്സിലാക്കാനുള്ള ഒരു അവകാശം ഈ നാട്ടിൽ സുപ്രീം കോടതി കൊടുത്തിട്ടുണ്ട് ഇതിനാരുടെ അംഗീകാരം ആവശ്യമൊന്നും ആവശ്യമില്ല ഇവിടെ എന്ത് മാനവികതയെ പറ്റിയിട്ടാണ് ഇവർ പറയുന്നത് ഇന്ത്യയിലെമ്പാടും മുസ്ലിങ്ങൾക്കെതിരെയും സ്ത്രീകൾക്കെതിരെയും ലിംഗലൈംഗിക ന്യൂനപക്ഷങ്ങൾക്കെതിരെയും ഇത്തരം അക്രമങ്ങളും പ്രശ്നങ്ങളും നിരവധി ഇങ്ങനെ നടക്കുമ്പോൾ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള വർണബിൾ വർണറബിൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയെ കൂടെ ചേർത്ത് നിർത്താതെ എന്ത് തരം മാനവികതയെ പറ്റിയിട്ടാണ് ഇവർ സംസാരിക്കുന്നത് എന്ത് തരം ജനാധിപത്യത്തിനെ പറ്റിയിട്ടാണ് ഇവർ സംസാരിക്കുന്നത് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഇവരെന്താണ് വിചാരിച്ചിട്ടുള്ളത് ഇലക്ഷനിൽ കയറാനുള്ള ഒരു മാർഗമായിട്ട് മാത്രമാണോ ഞാൻ ജനാധിപത്യത്തെ പറ്റി മനസ്സിലാക്കുന്നത് ുന്നത് ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഏഹ് സഹജീവികളോടുള്ള സ്നേഹത്തിന്റെയും പരസ്പരം മനസ്സിലാക്കലുടേയും കൂട്ടായ ജീവിതമാണ് ജനാധിപത്യം എന്നാണ് പറയുന്നത് അത്തരത്തിലുള്ള ഒരു ജനാധിപത്യത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഡൈവോഴ്സ് ആയിട്ടുള്ള മനുഷ്യരെ അംഗീകരിക്കാൻ ഇവരുടെ മനസ്സ് പാകപ്പെടേണ്ടതുണ്ട് ഇവരിപ്പോഴും ഇത് വിരുദ്ധമാണ് പ്രകൃതി വിരുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വികലമായ ഒരു കാഴ്ചപ്പാടിൽ ജീവിക്കുന്ന ആൾക്കാരാണ് എനിക്ക് ഇവരോട് പറയാനുള്ളത് പുറത്തേക്ക് വരൂ ലോക